നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം നടുങ്ങിത്തെറിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തുറന്ന പോരിന് വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ പിടിമുറുക്കിയിട്ട് അധികകാലമായില്ല. സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കുന്ന ഒട്ടനവധി അന്വേഷണങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെയും പിണറായിയെയും ഇത്രയേറെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ശബ്ദരേഖയുടെ ഉറവിടത്തെക്കുറിച്ചും ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട മൊഴികളെക്കുറിച്ചുമൊക്കെ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്നത്. ജസ്റ്റിസ് വി കെ മോഹനനാണ് കമ്മീഷൻ അധ്യക്ഷൻ. ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക വഴി കൃത്യമായ ഒരു പോർമുഖമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തുറന്നിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇ ഡി ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് കോടതി നിരസിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായ കൃത്യമായ നിലപാട് തന്നെയാണ് ഈ ഉത്തരവിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ, സരിത്തിന്റെ കത്ത് തുടങ്ങിയവ ഉൾപ്പെടെ 5 പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് കടന്നു വരിക. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ സടകുടഞ്ഞ് നിൽക്കുന്ന തമിഴ്നാടിനെയും പശ്ചിമബംഗാളിനെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരള സർക്കാരും നീങ്ങുന്നത്. പശ്ചിമബംഗാളിലെ മമതാ ബാനർജി ഒരു തുറന്ന യുദ്ധമാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ശക്തമായ നീക്കങ്ങളായിരുന്നു ബംഗാളിൽ നടന്നതും. അതിന് സമാനമാണ് ഇപ്പോൾ കേരളത്തിലെ ഈ നീക്കങ്ങൾ. ഇത് നിയമപരമായി നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ നിയമവിദഗ്ധർ തന്നെ തർക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർക്കുൾപ്പെടെ വലിയ ഞെട്ടലാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തോടെ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം ഇനി കേന്ദ്ര ഏജൻസികളുടെ ഈ അന്വേഷണത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാരിനെ കുരുക്കാനുള്ള നീക്കങ്ങളെക്കുറിച്ചാകുമെന്നും വ്യക്തം. എന്തായാലും മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരിയെ അറസ്റ്റ് ചെയ്യും എന്ന വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ചില നാടകീയ നീക്കങ്ങൾ ഇപ്പോൾ തലസ്ഥാനത്ത് അരങ്ങേറുന്നതും. ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കുന്നതിലെ മുഖ്യ വിഷയങ്ങൾ ഇവയൊക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തെത്തിയ ആ സാഹചര്യമാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഗൂഢാലോചന, മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇ ഡി ഉദ്യോഗസ്ഥർ പ്രതികൾക്ക് മേൽ നടത്തിയ സമ്മർദ്ദം, അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ അതിന് പിന്നിൽ കളിച്ചവർ ആരൊക്കെ, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി കമ്മീഷൻ പരിശോധിക്കും. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷനായി ജസ്റ്റിസ് കെ വി മോഹനനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അനുമതി വാങ്ങിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. രണ്ടും കൽപ്പിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീങ്ങുന്നതെന്ന് വ്യക്തം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അസാധാരണമായ ഇത്തരമൊരു തീരുമാനം ഏറ്റെടുത്തിരിക്കുന്നത് എന്നതോർക്കുക. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴിതെറ്റിപ്പോകുന്നതിനെ കുറിച്ചുള്ള പരിശോധനയാണ് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഏറ്റവും മുഖ്യ കാതൽ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്ര ഏജൻസികൾക്ക് മേൽ വ്യക്തമായ പൂട്ടിടുകയാണ് പിണറായി വിജയൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അനുമതി ലഭിച്ചാൽ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. അങ്ങനെയെങ്കിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ പലവിധ ആക്രമണങ്ങളായിരുന്നു സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും പിന്നീട് സർക്കാർ തലങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ആരോപണങ്ങൾക്ക് മുന്നിൽ കസ്റ്റംസിന് നേർക്കും ശക്തമായ ആക്രമണങ്ങളുടെ മുന ഒരുക്കാൻ സംസ്ഥാന സർക്കാരിനും അതിനു മുൻപ് പാർട്ടിക്കുമൊക്കെ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്.
സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസിൽ നിന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാനായി കൊച്ചിയിലേക്ക് വിളിപ്പിച്ചതിൻ്റെ പേരിൽ ഏറെ വിവാദങ്ങൾ ഉയർന്നു കത്തിയിരുന്നു. അന്ന് ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ പേരു പറഞ്ഞ് പുറത്തിറക്കിയ ആക്രമണോത്സുകമായ ഒരു കത്ത് പോലും ഏറെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പിന്നീട് കസ്റ്റംസ് കമ്മീഷണർക്ക് നേരെ വധശ്രമം ഉൾപ്പെടെയുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എത്ര ഭീഷണിയുണ്ടെങ്കിലും എത്ര ആക്രമണങ്ങൾ തനിക്കു നേരെ തിരിഞ്ഞു വന്നാലും ഈ അന്വേഷണത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് കസ്റ്റംസ് കമ്മീഷണറും അക്കാലത്ത് പ്രഖ്യാപിച്ചു. കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണറും സർക്കാരും തമ്മിൽ ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും കേരളം ശ്രദ്ധിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ED ഉദ്യോഗസ്ഥർക്കെതിരെ അതിശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നതും. സ്വപ്ന സുരേഷും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും സവിശേഷം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.